നമസ്കാരമുണ്ട്. ഇന്നൊരു കഥ പറയാം. വെർജീനിയയിലാണ് ഈ കഥ നടക്കുന്നത്. തടിച്ച സുന്ദരികളായ സ്ത്രീകളുടെ തോലുരിഞ്ഞ് വസ്ത്രം തുന്നുന്നൊരു സീരിയൽ കില്ലർ. ഇദ്ദേഹത്തെ പിടിക്കാൻ FBI പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ലാസ്റ്റ് ജയിലിലടയ്ക്കപ്പെട്ട മറ്റൊരു സീരിയൽ കില്ലറുടെ സഹായം തേടുകയാണ്. ആ സീരിയൽ കില്ലറുടെ പേര് ഡോക്ടർ ലെക്ചർ എന്നാണ്, ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹം അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും സഹായം ചെയ്തു കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ FBIയിലെ തന്നെയുള്ള ഒരു സുന്ദരിയായ ഒരു ട്രെയിനിയെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഒരു സൗഹൃദം ഉടലെടുക്കുന്നു. തുടർന്ന് ലെക്ചർ കൊടുക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് കേസിൻ്റെ ചുരുളഴിയുന്നു. 1991 പുറത്തിറങ്ങിയ സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന സിനിമയുടെ പ്ലോട്ടാണിത്. 5 അക്കാദമി അവാർഡുകൾ ലഭിച്ച സിനിമയാണ്. മലയാള സിനിമകൾ അധികം കോപ്പി അടിക്കാത്ത ഒരു ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഡോക്ടർ ലെക്ചറെ അവതരിപ്പിച്ചത് ആന്റണി ഹോപ്കിൻസ് ആണ്. നമ്മുടെ കുമ്പളങ്ങി നൈസിലെ ഷമ്മിയുടെ കണ്ണിൽ കണ്ട അതേ തിളക്കം ഇദ്ദേഹത്തിൻ്റെ കണ്ണിലും കാണാൻ സാധിക്കും. ട്രെയിനിയായെത്തിയ സ്റ്റാർലിങ്ങിൻ്റെ വിറയലോടുകൂടിയുള്ള അഭിനയം നന്നേ ത്രസിപ്പിച്ചു. ഈ ചിത്രത്തിൻ്റെ കവർ പോസ്റ്ററിൽ ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്യൂപ്പയും ലാർവയും ഒന്നും ആകാൻ താല്പര്യമില്ല. പെട്ടെന്ന് പ്രശസ്തിയും സൗന്ദര്യവുമുള്ള ബട്ടർഫ്ലൈ ആകാനാണ് താല്പര്യം. പ്രേക്ഷകനെ പിടിച്ചിരുന്ന എല്ലാ മൂലകങ്ങളുമുള്ളൊരു സിനിമയാണ്. ഒരു സ്ഥലത്ത് പോലും ബോറടിപ്പിച്ചില്ല. ഒരു ക്ലീൻ സൈക്കോളജിക്കൽ ത്രില്ലർ. തുടർന്നും ത്രില്ലർ സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക.